നമസ്കാരം പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ് ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് പത്തൊൻപത് രാഷ്ട്രീയ കക്ഷികൾ സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ പാർലമെന്റ് മന്ദിരം രാഷ്ട്രപതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയെത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള അഡ്വക്കേറ്റ് സി ആർ ജെ സുഖിനാണ് പൊതു താല്പര്യ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് പാർലമെന്റാണ് രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭ രാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ എന്നിവ ചേർന്നതാണ് പാർലമെന്റ് ഇരുസഭകളും വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുമുള്ള അവകാശം രാഷ്ട്രപതിക്കാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ നിയമമായി മാറുന്നത് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതോടെയാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഭരണഘടനയുടെ ആർട്ടിക്കൾ എഴുപത്തിയൊൻപത് ലംഘിച്ചിരിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു മെയ് ഇരുപത്തിയെട്ടിന് പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന സംയുക്ത പ്രസ്താവനയിലൂടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചത് സി പി ഐ എം സി പി ഐ കോൺഗ്രസ് ഡി എം കെ ആം ആദ്മി പാർട്ടി ശിവസേന തുടങ്ങിയ പത്തൊൻപത് പാർട്ടികളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ജനാധിപത്യം ഇല്ലാതാക്കിയുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഏകാധിപത്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിഫലിക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു ജനാധിപത്യത്തിന്റെ ആത്മാവിനെ പുറന്തള്ളപ്പെടുമ്പോൾ പുതിയ മന്ദിരത്തിന് യാതൊരു മൂല്യവുമില്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു സ്വേച്ഛാധിപതിയായ പ്രധാനമന്ത്രിക്കും സർക്കാരിനുമെതിരെ പോരാട്ടം തുടരും തങ്ങളുടെ സന്ദേശം ജനങ്ങളിലേക്ക് നേരിട്ട് രാഷ്ട്രപതിയെ ഒഴിവാക്കി സ്വന്തമായി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം കടുത്ത അപമാനം മാത്രമല്ല ജനാധിപത്യത്തിന് നേരെയുള്ള കടനാക്രമണവുമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തിന്റെ തലവൻ മാത്രമല്ല പാർലമെന്റിന്റെ അഭിഭാജ്യ ഘടകം കൂടിയാണ് രാഷ്ട്രപതി ഇല്ലാതെ പാർലമെന്റിന് പ്രവർത്തിക്കാനാവില്ല എന്നിട്ടും രാഷ്ട്രപതി ഇല്ലാതെ ഉദ്ഘാടനം നടത്താനാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനമെന്നും പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി രാഷ്ട്രപതി പദവി അവഹേളിക്കുകയാണ് ചെയ്യുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കാനുള്ള അവകാശം രാഷ്ട്രപതിക്കാണെന്നിരിക്കെ അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധവും ജനാധിപത്യ നിഷേധവുമായ ഈ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും പ്രസ്താവനയിൽ പറഞ്ഞു സി പി ഐ എം കോൺഗ്രസ് സി പി ഐ ദ്രാവിഡ മുന്നേറ്റ കഴകം ആം ആദ്മി പാർട്ടി ശിവസേന സമാജ്വാദി പാർട്ടി ജാർഖണ്ഡ് മുക്തിമോർച്ച കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ ലോക്ദൾ ദൾ തൃണമൂൽ കോൺഗ്രസ് ജനതാദൾ എൻ എസ് പി ആർ ജെ ഡി മുസ്ലിം ലീഗ് നാഷണൽ കോൺഫറൻസ് ആർ എസ് പി മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം വിടുതലൈ ചിരിതൈകൾ കച്ചി എന്നീ പാർട്ടികളാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുള്ളത് അതേസമയം അധികാര കൈമാറ്റത്തിൽ നീതിപൂർവമുള്ള ഭരണത്തെയും സൂചിപ്പിക്കുന്നതാണ് ദണ്ഡാകൃതിയിലുള്ള ചെങ്കോൽ അഥവാ ചെങ്കോൽ ഞായറാഴ്ചയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചെങ്കോൽ സ്ഥാപിക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരുപത്തിനാല് മഠങ്ങളുടെ തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചെങ്കോൽ കൈമാറും അതിനുശേഷം സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം സൂക്ഷിക്കും ഈ ചെങ്കോൽ കൈമാറ്റം തമിഴ് മക്കളുടെ ഹൃദയത്തിലേക്കുള്ള ബി പ്രത്യേക വഴിയൊരുക്കലാണെന്ന രാഷ്ട്രീയ വ്യാഖ്യാനവും ഇതിനൊപ്പം വരുന്നു തമിഴ് ആചാരങ്ങളും സ്തുതിഗീതങ്ങളും മന്ത്രങ്ങളും അടക്കം തനത് തമിഴ് ആരാധനാ സമ്പ്രദായത്തെ പിന്തുടരുന്ന ശൈവ മഠങ്ങളുടെ പ്രീതി നേടാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഇതാദ്യമല്ല മധുരയിലെയും ധർമ്മപുരത്തെയും അധീനങ്ങളുടെ ആവശ്യങ്ങളെ തമിഴ്നാട് ബി കഴിഞ്ഞ രണ്ടു വർഷമായി പിന്തുണച്ചു പോയിരുന്നു കാരണം ഈ അധീനങ്ങൾ തങ്ങളുടെ പരമ്പരാഗത ആചാരങ്ങൾ പിന്തുടരുന്നതിന് ഡി സർക്കാർ തടസ്സം നിൽക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നതായി ആരോപണമുണ്ട് വടക്കേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധം സ്ഥാപിക്കാൻ കാശി തമിഴ് സംഗമം അടക്കമുള്ള പരിപാടികൾ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയുടെ ഹൃദയം കവരാനും തമിഴ് മക്കളുടെ മനസ്സിൽ ഇടം പിടിക്കുക സുപ്രധാനമാണ് വിശേഷിച്ചും കർണാടകയിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തന്റെ പ്രസംഗങ്ങളിൽ തമിഴിന് വാഴ്ത്താൻ നരേന്ദ്രമോദി ഒരിക്കലും മടിച്ചിട്ടില്ല വേഷ്ടിയണി ഞെത്താറുള്ള അദ്ദേഹം തമിഴ് ക്ലാസിക്കായ തിരുക്കുറലിനോടുള്ള ആദരവും സുബ്രഹ്മണ്യ ഭാരതിയുടെ ഐക്യഭാരത സങ്കല്പത്തോടുള്ള മതിപ്പും തോർന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് തമിഴ് നമ്മുടെ ഭാഷയാണെന്നും ഓരോ ഇന്ത്യക്കാരന്റെയും ഭാഷയാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ലോകത്ത് ഏറ്റവും പഴക്കമേറിയതാണ് തമിഴെന്നും അദ്ദേഹം പറയുകയുണ്ടായി